കുമ്പളയിലെ അനന്തപത്മനാഭ ക്ഷേത്രത്തിലെ കുളത്തിലുണ്ടായിരുന്ന ബബിയ എന്ന മുതലയ്ക്ക് പിൻഗാമിയെത്തിയതായി സ്ഥിരീകരിച്ച് ക്ഷേത്രം ക്ഷേത്രത്തിലെ നിവേദ്യം കഴിച്ച് ജീവിച്ചിരുന്ന ബബ്യ ഒന്നര വർഷം മുമ്പാണ് ചെത്തത് ഇപ്പോഴിതാ കുളത്തിൽ വീണ്ടും ഒരു മുതല പ്രത്യക്ഷപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ സ്ഥിരീകരിച്ചിരിക്കുന്നു രണ്ടു ദിവസം മുമ്പ് കാഞ്ഞങ്ങാട് നിന്ന് ക്ഷേത്രത്തിലെത്തിയ സംഘമാണ് കുളത്തിൽ മറ്റൊരു മുതലയെ കണ്ടതായി അവകാശപ്പെട്ടത് ഇവർ മുതലയുടെ ചിത്രമെടുക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം ക്ഷേത്രം ഭാരവാഹികളോട് പറഞ്ഞുവെങ്കിലും ജീവനക്കാർ ഏറെ തെരഞ്ഞിട്ടും മുതലയെ കണ്ടെത്താനായില്ല പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുതലെ കണ്ടെത്താനായത് മുതലയുടെ ചിത്രം വിദഗ്ധരുമായി പങ്കുവച്ചു എന്നും ബബിയുടെ അതേ ഇനത്തിൽപ്പെട്ട മുതലയാണിതെന്നും സ്ഥിരീകരിച്ചതായും ക്ഷേത്രം ഭാരവാഹി പറയുന്നു അതുമാത്രമല്ല ബബിയെ വസിച്ചിരുന്ന അതേ മടയിൽ തന്നെയാണ് പുതിയ മുതലയും വസിക്കുന്നത് പുതിയ മുതലയെ കണ്ടെത്തിയതായി ക്ഷേത്ര ഭാരവാഹികൾ മലബാർ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് കുളത്തിനു നടുവിലായാണ് കുമ്പളയിലെ അനന്തപത്മനാഭ ക്ഷേത്രം തിരുവനന്തപുരം അനന്ത ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം ക്ഷേത്രക്കുളം ക്ഷീരസാഗരമായും ക്ഷേത്രം വൈകുണ്ഠമായും ആണ് കണക്കാക്കുന്നത് ഏതാണ്ട് വർഷത്തോളമായി ക്ഷേത്രക്കുളത്തിൽ ബബിയ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ക്ഷേത്രത്തിലേക്ക് ഇഴഞ്ഞെത്താറുള്ള ബബിയ ഒരിക്കൽ പോലും ഭക്തരെ ആക്രമിച്ചിരുന്നില്ല ക്ഷേത്രത്തിലെ നിവ്യദമായിരുന്നു ബബിയുടെ ഭക്ഷണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന ബബിയ എന്ന മുതലയെ ബ്രിട്ടീഷുകാർ വെടിവിച്ചു കൊന്നുവെന്നും പിറ്റേ ദിവസം തന്നെ കുളത്തിൽ മറ്റൊരു മുതല പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം വെടിവെച്ചു കൊന്ന മുതലയുടെ പുനർജന്മമാണ് ബബിയ എന്നാണ് ഭക്തർ വിശ്വസിച്ചിരുന്നത് ക്ഷേത്ര പരിപാലകനായാണ് ബബിയെ കണക്കാക്കിയിരുന്നത് ബബിയക്കായി പ്രത്യേക നിവേദ്യങ്ങളും സമർപ്പിക്കാറുണ്ട് ഒന്നര വർഷം മുമ്പ് മുതല ചത്തതോടെ പൊതുദർശനം നടത്തിയതിനു ശേഷം സംസ്കരിക്കുകയായിരുന്നു ബബിയയുടെ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഭക്തരെ അമ്പരിപ്പിച്ചുകൊണ്ട് ക്ഷേത്രക്കുളത്തിൽ മറ്റൊരു മുതല എത്തിയിരിക്കുന്നത്